നമസ്കാരം നിലമ്പൂരിൽ നാട്ടുവൈദ്യനെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഷൈബിനും കൂട്ടാളികളും മറ്റ് രണ്ട് കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്തതായി തെളിവുകൾ ആത്മഹത്യ എന്ന് തോന്നുന്ന വിധത്തിൽ രണ്ടുപേരെ കൊല്ലുന്നതിനുള്ള പദ്ധതി പ്രിന്റ് ചെയ്ത ഭിത്തിയിലൊട്ടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അബുദാബിയിലാണ് കൊലപാതകങ്ങൾ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ കൊലപാതക പദ്ധതിയെ പറ്റിയുള്ള വീഡിയോ ചിത്രീകരിച്ചത് പ്രതി നൌഷാദാണ് വൈദ്യനെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളും നൌഷാദ് തന്നെയാണ് പകർത്തിയിരുന്നത് സംഘത്തലവൻ ഷൈബിൻ അഷറഫിന്റെ കൂട്ടാളിയായ മുക്കം സ്വദേശി ഹാരിസിനെയും മറ്റൊരു സ്ത്രീയെയും കൊലപ്പെടുത്താനിട്ട പദ്ധതി എന്നാണ് വിവരം ഹാരിസ് രണ്ടായിരത്തി ഇരുപതിൽ അബുദാബിയിൽ വെച്ച് കൈമുറിച്ച് ആത്മഹത്യ ചെയ്തതായി ഷൈബിൻ നേരത്തെ അറിയിച്ചിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കവാസ കേസ് പ്രതികൾ ഗൾഫിലെ രണ്ട് കൊലപാതകങ്ങളിൽ ഷൈബിന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഷൈബിന്റെ ബിസിനസ് പങ്കാളിയായ കോഴിക്കോട് സ്വദേശിയെ കഴിഞ്ഞരമ്പ് മുറിച്ചും എറണാകുളം സ്വദേശിനിയെ ശ്വാസം മുട്ടിച്ചും ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് സംഭവം ലഭിച്ച വിവരങ്ങൾ പുനരന്വേഷണത്തിന് അബുദാബി പോലീസിനും കൈമാറും മൈസൂരിവിൽ കാണാതായ പാരമ്പര്യ ചികിത്സകൻ ഷാബാ ഷെറീഫിനെ അതിക്രൂരമായാണ് പ്രതി കൊലപ്പെടുത്തിയത് നിലമ്പൂരിലെ വീട്ടിൽ ഒന്നേകാൽ വർഷം തടവിൽ പീഡിപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകം അടിമുടി നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു കർണാടക സ്വദേശി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ കൈപ്പന്തേരി ഷൈബിന്റെ ജീവിതം പ്രതിയുടെ നിലമ്പൂരിലെ വീടും ബത്തേരിയിൽ നിർമ്മാണത്തിലുള്ള ആഡംബര വസതിയും കൂറ്റൻ മതിൽ കെട്ടിടത്തിനുള്ളിലാണ് ബത്തേരിയിൽ ഷൈബിന് രണ്ട് വീടുകളുണ്ട് കൂടാതെ താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ബിസിനസ് പ്രോജക്റ്റുമുണ്ട് ഇതെല്ലാം എത്തിപ്പിടിക്കുന്ന നിലയിലേക്ക് ഇയാൾ വളർന്നത് അതിവേഗമാണ് ഇതിന്റെ ഉറവിടമെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ് മൂലക്കുരു ചികിത്സയ്ക്കുള്ള ഒറ്റ പോലീസ് ഷാബാ ഷെരീഫിൽ നിന്ന് മനസ്സിലാക്കി സ്വന്തമായി സ്ഥാപനം തുടങ്ങാനായിരുന്നു ഷൈബിന്റെ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇയാൾ കൊല്ലപ്പെട്ടു അറസ്റ്റിലായ ഷൈബിൻ സ്വദേശികളായൻ ഷിഹാബുദ്ദീൻ തങ്ങളക് നൌഷാദ് ഡ്രൈവർ നിഷാദ് എന്നിവർ റിമാൻഡിലാണ് മൈസൂർ സ്വദേശിയായ വൈദ്യനെ വീട്ടുതടങ്കലാക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പുഴയിലെറിഞ്ഞത് ചെറു കഷ്ണങ്ങളാക്കി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടിയെടുത്ത് കൊത്തിയറിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ശേഷം രാത്രി എടവണ്ണ സീതി ഹാജി പാലത്തിൽ നിന്നും ചാലയാറിലേക്ക് എറിഞ്ഞതായി പ്രതികൾ പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഈ ശരീരഭാഗങ്ങൾ കിട്ടാനായി തിരച്ചിൽ നടത്തുമെന്നും എന്നാൽ ഒരു വർഷം മുമ്പ് നടന്ന സംഭവമായതിനാൽ ഒന്നും കിട്ടാനിടയില്ലെന്നും പോലീസ് പറയുന്നു മൃതദേഹാവശിഷ്ടം ലഭിച്ചെങ്കിലും കേസ് നിലനിൽക്കുമെന്ന് ചേകനൂർ കേസ് ഉദ്ധരിച്ച ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് പറഞ്ഞു സമാനമായ കേസുകളിൽ സുപ്രീം കോടതി വിധികൾ അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു മൃതദേഹത്തിന്റെ അവശിഷ്ടം കേസിൽ നിർണായകമാണ് എന്നാൽ കുത്തൊഴുക്കുള്ള പുഴയാണ് ചാലിയാർ മാത്രമല്ല സംഭവത്തിന് കാലപ്പഴക്കവുമുണ്ട് ഏതാനും മാസം മുമ്പ് ചാലിയാറിൽ നിന്നൊരു തലയോട്ടി കണ്ടെടുത്തിരുന്നു ഇവ പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മൃതദേഹ അവശിഷ്ടം കിട്ടിയില്ലെങ്കിലും ആവശ്യമായ ഡിജിറ്റൽ തെളിവടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഷൈവിന്റെ ലാപ്ടോപ്പിൽ നിന്നും മറ്റ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത പെൻഡ്രൈവിൽ നിന്നും പോലീസിന് ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട് പ്രതികൾ കുറ്റം സമ്മതിച്ചതായും ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് പറഞ്ഞു വെബ്ഡെസ്ക് That's what news.